ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള യമനി കപ്സ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്, ബസുമതിയാണ് എടുത്തിട്ടുള്ളത്, ഗോൾഡൻ അരി. അപ്പം ഈ 1 കിലോ അരിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഈ 5 ഗ്ലാസ് അരിയാണ് 1 കിലോ അരി. ഞാൻ ആർക്കും സംശയം വേണ്ട 1 കിലോനുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാ 5 ഗ്ലാസ് അരി. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് 1-5 ഗ്ലാസ് അരിയുണ്ട്. ഈ ഇതുപോലത്തെ ഗ്ലാസ്സാണ് ചെറുത്. അപ്പോൾ ഫസ്റ്റ് ഞാനിതിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ വെക്കാൻ പോവാണ്. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി പരിചയപ്പെടുത്താം. പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഇത് 1 കിലോ ചിക്കന. 1 കിലോ ചിക്കനിൽ കൂടുതലുണ്ട്, ഏതായാലും നമുക്ക് 1 കിലോ ചിക്കൻ തന്നെ പറയാം. അപ്പോൾ ഞാനിത് വലിയ പീസുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഞാനിവിടെ 4 വലിയ തക്കാളിയും പിന്നെ അതൊരു ചെറിയ തക്കാളി, അങ്ങനെ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 11 അല്ലി വെളുത്തുള്ളി ഉണ്ട് എടുത്തിട്ട്. അത് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 15 എണ്ണമൊന്നും വേണ്ട, അത് ചെറുതായതുകൊണ്ട് ഞാനൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഞാനെടുത്തിട്ടുള്ളത് ഇവിടെ ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 15 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ലീഫ്, അതുപോലെ ഒരു പട്ട ഒരു പീസ്, പിന്നെ മാഗി. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മസാല, ഗരം മസാലയും അതുപോലെ കുരുമുളകും ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ മറ്റുള്ള മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, ജീരകപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ തക്കാളി നമ്മളൊന്ന് ജ്യൂസ് അടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരി ഒന്ന്, നേരത്തെ ഞാനിതിൻ്റെ മുമ്പ് ഒരു കബ്സൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്ത പോലെ തന്നെ ഞാനൊന്ന് ഊറ്റിയിട്ട് ചോറുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റ് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് അരി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക, എന്നിട്ട് അതൊന്ന് ഊറ്റിയെടുക്കുക. അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാന് ഞാൻ സാധാരണ ഏത് കപ്സ ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതും അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരി വേവാനുള്ള വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് കിടക്കുകയാണ്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കണില്ല, ഗരം മസാല ചേർക്കാതെ തന്നെ ഈ അരി ഒന്നൊരു 3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ അരി ഞാൻ മുഴുവനായിട്ടും അതിലേക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ചോറിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ അരിയിൽക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിലൊക്കെ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ മാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ഗരം മസാല അതുപോലെ വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടായതിൻ്റെ ശേഷം നമ്മൾ അടുത്തൊക്കെ തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് തക്കാളി ഒഴിക്കാൻ പോവുകയാണ്. ഈ തക്കാളി ഒന്ന് നന്നായിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായിട്ട് വേവിച്ച് വെച്ച മസാലയൊക്കെ അരി ഇതിലേക്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചിക്കൻ ഇതിലൊന്ന് വേവിച്ചെടുക്കാണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
നമുക്കിതിലേക്ക് ചിക്കനും നട്ടു കൊടുക്കാം.